നമസ്കാരം. ശബരിമലയിൽ ഹൈക്കോടതി ജഡ്ജിയെയും തടഞ്ഞു എന്നും പിന്നീട് എസ് പി യതീഷ് ചന്ദ്ര മാപ്പു പറഞ്ഞതായും വിവരങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമാണ് ദർശനത്തിനായി എത്തിയ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം തടഞ്ഞത്. തുടർന്ന് ജഡ്ജി ശാന്തമായി പോലീസ് നടപടികളെല്ലാം വീക്ഷിച്ചു. പോലീസിന്റെ പെരുമാറ്റം അസഹനീയമായി എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ ചർച്ചയായി വന്നു. ശബരിമലയിലെ പോലീസ് അതിക്രമം ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് ഹൈക്കോടതി ഇന്ന് വാദം കേട്ടത്. ശബരിമലയിൽ യഥാർത്ഥ ഭക്തരെ തടയില്ലെന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രിയെയും ജുഡീഷ്യൽ ഓഫീസറെയും തടയുന്ന അവസ്ഥയാണെന്ന് ഹർജിക്കാർ കോടതി അറിയിച്ചു. പേരെടുത്തു പറയാതെയാണ് ജഡ്ജിയെ തടഞ്ഞ വിവരം ഉന്നയിച്ചത്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ജഡ്ജിയെയും കേന്ദ്രമന്ത്രിമാരെയും വരെ തടയുകയാണ്. നിരോധനാജ്ഞ ഭരണഘടനാ വിരുദ്ധമെന്നും ഹർജിക്കാർ വാദിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ശബരിമല ദർശനത്തിനെത്തിയ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം പോലീസുകാർ തടഞ്ഞതായി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തീർത്ഥാടനത്തിനെത്തുന്ന ഹിന്ദു നേതാക്കളെ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ പോലീസ് കേസുകളിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്നു. ക്രിമിനൽ കേസുള്ള ചിലർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസ് വാദിക്കുന്നത്. അത് ശരിയെന്ന് വന്നാൽ പോലും കുറ്റം ചെയ്തവർക്ക് ആരാധന നിഷേധിക്കുന്ന ഏതെങ്കിലും നിയമമുണ്ടോ എന്നും ഹർജിക്കാർ ചോദിച്ചു. ഹൈക്കോടതിയിൽ നിന്നും ചിലപ്പോൾ നാളെ തന്നെ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെടാതെ സർക്കാർ ശബരിമലയിൽ ഇടപെടരുതെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. സർക്കാരിനെ ശബരിമലയിൽ നിന്നും പുറത്താക്കാനുള്ള രീതിയിലാണ് വാദങ്ങൾ പുരോഗമിക്കുന്നത്. സ്വതന്ത്ര ബോഡിയായ ദേവസ്വത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ ഇടപെട്ടാണ് നടക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ കെ രാംകുമാർ, ഗോവിന്ദ് ഭരതൻ, എ പി അശോക് കുമാർ, സുഭാഷ് ചന്ദ്, പി വിജയകുമാർ, ജി ശ്രീകുമാർ, ജോൺസൺ മനയാനി എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.